ആർ എസ് പി ബി സംസ്ഥാന അധ്യക്ഷനും മുൻ മന്ത്രിയുമായ ശ്രീ ഷിബു ബേബി ജോണിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ വാർത്തയ്ക്ക് ആധാരം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: വൈകി വരുന്ന വിവേകമേ, നിന്നെ ഞാൻ പിണറായി ഭരണമെന്ന് വിളിക്കട്ടെ. എല്ലാത്തിലും വിവേകം വൈകി ഉദിക്കുന്ന ഒരു സർക്കാരാണ് സംസ്ഥാനം ഭരിക്കുന്നത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് ശ്രീ ഷിബു ബേബി ജോൺ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം കാര്യങ്ങളെയൊക്കെ, പ്രത്യേകിച്ചും സാമൂഹ്യ വിഷയങ്ങളെയൊക്കെ നമ്മൾ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും വളരെ പോസിറ്റീവായി കാണുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും സമാനമായ ചിന്താഗതിയുള്ള ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ആർ എസ് പി, അത് ആർ എസ് പി ബി ആയി മാറി, ആർ എസ് പി ബോൾഷെവിക്കായി മാറി, തുടർന്ന് യു ഡി എഫിലെ വളരെ പ്രമുഖമായ ഒരു കക്ഷിയായിരുന്നു. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്നു ഷിബു ബേബി ജോൺ. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് പിണറായി വിജയന് വൈകി വിവേകമുദിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വിവേകമുദിച്ചോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. അദ്ദേഹത്തിൻ്റെ ആ ഒരു മൗനവും ശരീരഭാഷയുമൊക്കെ അദ്ദേഹത്തിന് വിവേകമുദിച്ചിട്ടില്ല, എന്നാൽ വിവേകം ഉദിക്കുന്നതായി ഭാവിക്കുന്നു, അല്ലെങ്കിൽ നിവർത്തിയില്ലാതെ വിവേകം ഉദിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ, യുവതീ പ്രവേശന വിഷയത്തിൽ അദ്ദേഹത്തിന് സമൂഹത്തിൻ്റെ, ഭക്തജനങ്ങളുടെ, പൊതുജനങ്ങളുടെ നിലപാട് അംഗീകരിക്കേണ്ടി വന്നു, നിർബന്ധപൂർവ്വം അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ള ഒരു കാര്യമാണ് അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ തുടരുകയാണ്: കഴിഞ്ഞ വർഷം ശബരിമല വിഷയത്തിൽ ഭരണാധികാരി എന്ന നിലയിൽ വിവേകം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ദുർവാശിയുമായി മുന്നോട്ടു പോയ പിണറായി, അന്ന് നവോത്ഥാനത്തിൻ്റെ ഇല്ലാക്കഥകളുമായി സമാധാനാന്തരീക്ഷം തകർത്ത പിണറായി സർക്കാർ, ഈ വർഷം കോടതി വിധി വന്നപ്പോൾ വനിതാ പ്രവേശനത്തിന് സ്റ്റേ ഇല്ല, അത് നിലപാടിനുള്ള അംഗീകാരം എന്ന ന്യായീകരണങ്ങളുമായി കൊട്ടിഘോഷിച്ച പിണറായി ന്യായീകരണ സംഘങ്ങൾ, എന്തു വന്നാലും ന്യായീകരിക്കുക എന്നുള്ളത് അതൊരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമായി തന്നെ മാറിയിരിക്കുന്നു. നമുക്ക് മനസ്സിലാകാത്ത കുറേ ഭാഷയും എവിടുന്നോ കടമെടുത്ത കുറേ കോട്ടിങ്സും കുറേ പദപ്രയോഗങ്ങളുമായിട്ട് എല്ലാത്തിനെയും ന്യായീകരിക്കുന്ന, അന്ധമായി ന്യായീകരിക്കുന്ന ഒരു സിദ്ധാന്തമായി കമ്മ്യൂണിസം ഇന്ന് അധപ്പതിച്ചിരിക്കുന്നു, അത് പ്രത്യേകിച്ചും കേരളത്തിൽ. ഇപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ സ്ത്രീ പ്രവേശനത്തെ തടയാൻ വേണ്ട നടപടികളുമായി മുന്നോട്ടു പോകുന്ന പിണറായി സർക്കാർ, കഴിഞ്ഞ വർഷം ദുർവാശി വെടിഞ്ഞ് യു ഡി എഫും പൊതുസമൂഹവും മുന്നോട്ട് വെച്ച വിവേകം ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നുവെങ്കിൽ നാട്ടിൽ സമാധാനാന്തരീക്ഷവും നിലനിന്നേനെ മതിൽ കെട്ടിയ 50 കോടി രൂപ ഖജനാവിലും ഉണ്ടായേനെ. ഇംഗ്ലീഷുകാരൻ്റെ ഭാഷയിൽ യു ടേൺ, മലയാളത്തിൽ പറഞ്ഞാൽ മലക്കം മറിച്ചിൽ, ചുരുക്കി പറഞ്ഞാൽ മലയാളി സമൂഹത്തിൻ്റെ മുന്നിൽ നീറോ ചക്രവർത്തിയുടെ തുഗ്ലക് അവതാരമായി പിണറായി വിജയൻ സർക്കാർ എന്നാണ് ഷിബു ബേബി ജോൺ പറയുന്നത്. വൈകിയെങ്കിലും മുഖ്യമന്ത്രിക്ക് വിവേകമുദിച്ചു എങ്കിൽ എന്നാണ് പറയുന്നത്. വിവേകമുദിച്ചു അല്ലെ, കാര്യങ്ങൾ മനസ്സിലായി എന്നത് അദ്ദേഹം നടിക്കുന്നതാണോ, അദ്ദേഹം ആ രീതിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. വിവേകമുദിച്ചുവെങ്കിൽ നല്ല കാര്യം. എല്ലാ കാര്യത്തിലും ഇത്തരത്തിലൊരു ചിന്താഗതിയോടുകൂടി, ഇത്തരത്തിൽ ജനങ്ങളെ മുന്നിൽ കണ്ട് ജനസമൂഹത്തിൻ്റെ മനസ്സറിഞ്ഞ് മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി തയ്യാറായില്ലെങ്കിൽ, നമ്മൾ പണ്ടൊക്കെ പറയാറുള്ളത് പോലെ തന്നെ കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, കേരളത്തിലെ എന്നല്ല ലോകത്തിലെ തന്നെ അവസാന കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറാൻ അധികം കാത്തിരിക്കേണ്ടി വരില്ല എന്നാണ് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.